അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ സെഷന് ജോയിൻ ചെയ്തതിന് അപ്പോൾ പൊതുവെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ ഒത്തിരി പറയാറുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നെ പറ്റി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഇന്ന് കൂടുതലും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും പറയുന്നത് ഇപ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും ടച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു എങ്ങനെയൊക്കെ ഇത് അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിനാൻസർ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അതാണ് ഇന്നത്തെ സെഷൻ്റെ ഫോർമാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള എൻ്റെ പേര് നിഖിൽ ഗോപാലകൃഷ്ണൻ ഞാൻ ഒരു ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം കൊച്ചിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് നാഷണൽ സ്റ്റോക്ക് എക്സഞ്ചിന്റെ ബോംബെ സ്റ്റോക്ക് എക്സഞ്ചിന്റെ ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ് അപ്പൊ എനിക്ക് എപ്പോഴും പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു എങ്ങനെ ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയാമെന്നുള്ളത് അപ്പൊ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലല്ല എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം എപ്പോഴും എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റെതായ ഗുണങ്ങളും ഓരോ ഇൻഡിവിജ്വൽസിനും അവൻ അവരുടേതായ സ്വഭാവങ്ങളുണ്ട് അപ്പൊ അതിന് ആവുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും പലപ്പോഴും നമ്മളുടെ ഒരു വ്യക്തി സ്വഭാവം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും കുറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോഴാണ് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് മോശമായി സംഭവിക്കുന്നത് അപ്പോ ഒരു ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സംസാരിക്കാറുണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോയില് ചെയ്തു കൊടുക്കുക ഇപ്പൊ പല ഒത്തിരി നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഇത്തരം ടോപ്പിക് സംസാരിക്കുന്നവരുണ്ട് അപ്പം അവരുടെ നിന്നൊക്കെ ഒരു പ്രചോദന ഉൾപ്പെടെ ഒരു ഇതേമാതിരി ഒരു ചാനൽ തുടങ്ങിയാൽ അത് അത്യാവശ്യം ആളുകൾ എല്ലാവരും വാച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അപ്പോളാണ് നമ്മളിങ്ങനെ വീക്കിലി ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പും കൂടി പ്ലാൻ ചെയ്തത് അപ്പോൾ ഇതൊരു എല്ലാവരെയായിട്ടും ഇൻട്രാക്ട് ചെയ്യാനും കൂടിയും ഒരു അവസരമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻഡ് പലപ്പോഴും പല ആളുകളുടെയും ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്കും മനസ്സിലാവും ഇത്തരം പ്രോബ്ലംസ് ഓരോരുത്തർക്കും ഫേസ് ചെയ്യാൻ ഉള്ളത് അപ്പോൾ സോഫാർ നന്നായിട്ട് പോകുന്നു സോഫാർ എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഇത്തരം ഇത്തരം ആക്ടിവിറ്റീന്ന് ഗുണങ്ങള് ഉണ്ടെന്നും എല്ലാവരുടെയും ഒരു ഫിനാൻഷ്യൽ ജേണി അല്ലെങ്കിൽ സേവിങ്സ് തും ഇൻവെസ്റ്റിംഗ് ഒക്കെ ഒരു കുറച്ചും കൂടിയും ഒരു ഇൻസ്പിറേഷൻ കിട്ടി പലർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പൊ ഇന്ന് സ്ട്രെയിറ്റ് അവേ നമുക്ക് ഇതിലേക്ക് സെഷനിലേക്ക് പോവുക ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ എഴുതി ചോദിക്കാം അത് പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കവർ ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ കവർ ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എസ്പെഷ്യലി ഈ സെയിം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് ചോദിച്ചോളൂ അത് ഞാൻ അവസാരിക്കാനായിട്ട് തയ്യാറാവാം ഓക്കെ അപ്പോൾ വിത്ത് ദാറ്റ് എല്ലാവരുടെയും പെർമിഷനോടെ ഞാനിപ്പോൾ നമ്മുടെ സെഷനിലേക്ക് കിടക്കയാണ് അപ്പൊ എല്ലാവർക്കും പി പി ടി കാണുന്നു വിചാരിക്കുന്നു ജസ്റ്റ് പി പി ടി കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും യെസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു വിസിബിളിനോ ഓക്കെ ഓക്കെ ഞാനപ്പ ഇങ്ങനെ തന്നെയായിരിക്കും പി പി ടി വെക്കുന്നത് അപ്പൊ അതാവും എനിക്കും സംസാരിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ സന്തോഷം എല്ലാവർക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം അപ്പൊ പലരും ഉള്ള ഒരു ഒരു ചോദ്യം എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ജീവിത ചെലവുകളിലുണ്ടാവും നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയാ ഈ നമുക്ക് ജീവിച്ചു പോണാനായിട്ട് ഒരു ഒരു ചെലവ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും നമ്മളെ കൊണ്ട് പണിയിടിപ്പിക്കാനും എല്ലാത്തിനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ തലേദിവസം എന്താ പറയാ നെക്സ്റ്റ് ഡേ നമ്മുടെ ബേസിക് നീഡ്സ് ആയ ഭക്ഷണം നമ്മുടെ വീട് ഷെൽട്ടർ ഇതെല്ലാരും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ എക്സ്പെൻസ് നമ്മൾ ആരും പണിയെടുക്കാതെ നമ്മുടെ വല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഇംഗത്തിൽ നിന്ന് മാത്രം മീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഫിനാൻഷ്യൽ ഫീഡ് എന്ന് പറഞ്ഞാല് അപ്പോ നമ്മള് ഇവിടെ ഒരു ഒരു വേർഡ് പറഞ്ഞു പാസീവ് ഇൻകം പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ പാസീവ് ഇംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പണിയെടുക്കാതെ നമുക്ക് കിട്ടുന്ന ഇംഗത്തിനാണ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളെല്ലാവർക്കും ഒട്ടുമിക്കവർക്കാർക്കും ഉണ്ടാവുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞാല് ആക്റ്റീവ് ഇൻകം ആയിരിക്കും ഈ കൂട്ടത്തിൽ എല്ലാവർക്കും ആക്റ്റീവ് ഇൻകം ഉണ്ടാവും എനിക്ക് ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജോലി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്നാലും എല്ലാവർക്കും അറിയാം ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ ഇതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പണി എടുത്തിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് ആക്റ്റീവ് ഇൻകം അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇപ്പൊ ഒരു ബാങ്കിൽ എഫ് ഡിട്ടുണ്ടാവും അതിൽ നിന്ന് മാസം മാസം അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടണ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാവും വീടി വീട് റെന്റിന് കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് കിട്ടുന്ന അതിന്ന് കിട്ടുന്ന ഒരു റെന്റ് ഉണ്ടാവും ഇതാണ് പാസേവിങ് എന്ന് പറയുന്നത് ഇതിനെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മന്ത് ടു മന്ത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുകേഷ് അംബാനി ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് നോക്കണെങ്കിൽ ചിലപ്പോൾ ആള് ഫിനാൻഷ്യലി ഫ്രീ ആവുകൾ ഒരു റിലയൻസി കഴിഞ്ഞാൽ ഇപ്പൊ പോണ പോലെ പോവാൻ ചാൻസ് ഇല്ല എപ്പോഴും ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക ബില്ലിയനേഴ്സും അവര് ഫിണോ എന്ന് പലപ്പോഴും ഡെയിലി വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പോ ഇന്നത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ എന്താണെന്നും അതെങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൂടുതലും ഒരു ലൈഫ് സ്റ്റൈലാണ് കാരണം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഒത്തിരി ധൃതി പിടിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു ഫാമിലി ലൈഫോ അല്ലെങ്കിൽ ഒരു ഒരു പ്ലഷറബിൾ ലൈഫോ ഉണ്ടാവാതെ നമ്മൾ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻകം കൊണ്ട് മാത്രം ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ പാസീവ് പാസിവിങ്ക്ത്തിന്ന് ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യണം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വീടിന്റെ ചിലവ് നമ്മുടെ ഫുഡിന്റെ ചിലവ് ഇതെല്ലാവരും ഇത് മീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് കൊണ്ട് നടക്കണം അപ്പോൾ എന്താണ് പാസീവ് ഇൻകം എന്താണ് ആക്റ്റീവ് ഇൻകം എന്നുള്ളതിനെ കുറിച്ചാണ് ക്യുക്കായിട്ട് നമ്മൾ പറയാൻ പോണത് പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി സാലറിനെ നമുക്ക് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം കാരണം നമ്മൾ നയൻ ടു സിക്സ് എന്നുള്ള ടൈമോ ഏതോ ടൈമിലാണോ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു അതിനുള്ള ഒരു റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുന്നു അതിനെയാണ് സാലറി എന്ന് പറയുന്നത് ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു ജോലി എടുത്തു കൊടുക്കുകയാണ് ഇപ്പോൾ പ്രൊഫഷണൽസ് സി എസ് ഡോക്ടേഴ്സ് എല്ലാവരും ഒരു പണി എടുത്തു കൊടുക്കുന്നു അതിന് ഇൻകം കിട്ടുന്നു അത് അവർക്ക് സാലറി ആവണമെന്നില്ല എന്ത് നമ്മുടെ എന്തെങ്കിലും സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും അവരൊരു പണി കൊടുക്കുന്നു അതിന് പൈസ കിട്ടുന്നു ഇതിനെയാണ് റേറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് രണ്ട് കാറ്റഗറി ഓഫ് മേജർ സോഴ്സ് ഓഫ് ഇൻകം എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ അതിനർത്ഥം അവർ ഇത്ര ടൈം പണിയെടുത്താൽ ഇത്ര സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ അതിന് ഒരു ഇൻകം കിട്ടും അത് അവർ ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അത് കിട്ടുള്ളൂ ഇതാണ് ആക്റ്റീവ് ഇൻകം ഇത് എല്ലാവർക്കും മനസ്സിലായി നേരി ഈ കൂട്ടത്തിൽ എല്ലാവർക്കും ആക്റ്റീവ് ഇൻകം മനസ്സിലാക്കി തംസപ്പടിച്ച് എനിക്ക് അടുത്തേക്ക് പോകാം ആക്റ്റീവ് ഇങ്കൽ അവർക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു വെരി ഗുഡ് ഓക്കെ ഇനി അടുത്തത് പാസിവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പാസീവ് ഇൻകം ഈ പാസിവ് വിങ്കത്തിനെ കുറിച്ചാണ് നമ്മളിത് കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഈ വലിയ വലിയ വാക്കുകളൊന്നും കേട്ട് ഇതിൽ ആവണ്ട പക്ഷെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി ഇത് വരത്തി പറ്റും റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ആ ടെനൻസിന് വീട് വാങ്ങി കൊടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഒരു പത്ത് മാസയ്ക്ക് അവർ കൃത്യമായിട്ട് റെന്റ് തന്നുള്ളൂ ഇനി റോയൽറ്റി ഇപ്പോൾ റോയൽറ്റി ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ പറയാൻ പറ്റും ഇപ്പൊ ഒരു ബുക്കൊക്കെ എഴുതിയിട്ട് അത് വിറ്റുകൊണ്ടിരിക്കണമെങ്കിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് പണിയൊന്നും ആ ബുക്ക് എഴുതുന്ന സമയത്ത് മാത്രമേ നമുക്ക് പണിയുള്ളൂ ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ബുക്ക് എഴുതാന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ബുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓരോ ബുക്ക് വിൽക്കുമ്പോഴും നമുക്ക് അതിന്റെ റോയൽറ്റി കിട്ടും അപ്പൊ ഇപ്പൊ 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 ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഓതേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേതൻ ഭഗത്ത് പോലത്തെ ആൾക്കാർ ഇവൻ ഹിന്ദി മലയാളി റൈറ്റേഴ്സ് ഒത്തിരി പേരുണ്ട് ഇവർക്ക് എല്ലാവർക്കും ബുക്ക് എഴുതി വിറ്റതിന്റെ ഒരു പൈസ കിട്ടിയിട്ട് അവർ ജീവിക്കുന്നവരുണ്ട് പിന്നെ ഈ പറഞ്ഞ റിപ്പീറ്റ് എന്നൊക്കെ പറയും റിപ്പീറ്റ് എന്നൊക്കെ പറയാ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ യൂട്യൂബില് വീഡിയോ ഇടും വീഡിയോ പിടിക്കും മാത്രമേ നമുക്ക് പണിയുള്ളൂ പിന്നെ ഓരോ ഓഡിയൻസും ആ വീഡിയോ കാണുമ്പോൾ അതിലൊരു അഡ്വർടൈസ്മെന്റ് റവന്യൂ നമുക്ക് കിട്ടും ഇനി സിനിമാ നടമാര് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുന്ന സമയത്ത് മാത്രമേ പണിയുള്ളൂ പിന്നെ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞിട്ട് അവർക്ക് അത് ഇപ്പൊ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കണം ഇതേപോലെ തന്നെ റൈറ്റ്സും കാര്യങ്ങളും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ റോയൽറ്റി റിപ്പീറ്റ് റൈറ്റ്സ് അതെപ്പോഴും നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്കത് വരുത്തിയെടുക്കാന്നേ ഉള്ളൂ ഇപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഫ്രാഞ്ചൈസീസ് ഒക്കെ നമ്മൾ കൊടുക്കണമെങ്കിൽ ഈ റൈറ്റ്സും റിപ്പീറ്റിലൊക്കെ പെടുന്ന കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റായിട്ട് പണിയൊന്നു നിർക്കുള്ള നമ്മളൊരു പ്രോസസ്സ് ഉണ്ടാക്കി വെക്കുന്നു നമ്മളൊരു സിസ്റ്റം ചെയ്ത് വെക്കുന്നു അത് ഇത് കിട്ടുന്നു ഇനി ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇപ്പൊ സാധാരണ ഒരു ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എന്നെ കൊണ്ട് പറ്റൂന്നുള്ളത് പക്ഷെ ആക്ച്വലി പറ്റൂ ഇപ്പോൾ ഒരു പുസ്തകം എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ പുസ്തകം എഴുതാൻ പറ്റൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ഐടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വീഡിയോസ് ഇറക്കാൻ പറ്റും യൂട്യൂബിൽ എല്ലാത്തിനും ഓപ്പർച്യൂണിറ്റി ഇനി 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 അഞ്ചാമത്തെ കാര്യം ഇതെല്ലാവർക്കും പറയുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് എനിക്കെങ്ങനെ ഒരു റെന്റ് കൊടുക്കുന്ന റെന്റ് കിട്ടുന്ന ഒരു വീട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ റെന്റ് കിട്ടുന്ന ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ടാക്കി എടുക്കുക ഇതാണ് ഒരു മെയിൻ ആയിട്ട് പറഞ്ഞ ആക്റ്റീവും പാസീവും ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക എനിക്ക് എങ്ങനെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എക്സിസ്റ്റിങ് ജോബിൽ ഇന്നിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ജോബിലിരുന്ന് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആക്റ്റീവ് ഇംഗത്തിലുള്ള അറ്റൻഷൻ ഒരിക്കലും കുറയരുത് അതിലുള്ള പെർഫോമൻസ് ഒറ്റ ഒരിക്കലും കുറയരുത് കാരണം നമ്മൾ ഈ എന്താ പറയാ റിട്ടേൺ കിട്ടണമെന്ന് പറഞ്ഞ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ പോയിരുന്നു കഴിഞ്ഞാല് നമ്മളെ ജോലിയിലുള്ള കോൺസെൻട്രേഷൻ പോവും അവസാനം നമ്മൾ ജോലിയിൽ വേഴ്സ് പെർഫോമർ ആവും പിന്നെ നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് നമുക്ക് നമ്മളെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ വരും ആ പണിക്ക് നിൽക്കരുത് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രൊമോഷനുകൾ നമുക്ക് ഡിലേ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു പണിക്ക് നമ്മൾ ഒരിക്കലും നിൽക്കരുത് പക്ഷേ എപ്പോഴും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തേടിക്കൊണ്ടിരിക്കുക എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അപ്പം നമ്മളൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീഡം എന്തോരം അച്ചീവ് ചെയ്തിട്ടുണ്ടത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെന്നും പേപ്പർ എടുത്ത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം എത്ര രൂപ നിങ്ങൾക്ക് സ്പെൻഡിങ് ഉണ്ട് മാസത്തിൽ എത്ര രൂപ നിങ്ങൾക്ക് ചിലവുണ്ട് ആദ്യം എഴുതി വെക്കാം അത് ഇനി ഇപ്പോൾ വല്ല പാസീവ് ഇൻകം കിട്ടുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മളിപ്പം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ആരെങ്കിലും പാസീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാറ്റ് റൂമിൽ യെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് പാസീവിംഗ് ഉണ്ട് എത്ര പേർക്ക് പാസീവിങ് ഇല്ലാന്ന് പാസേവിങ് ഇല്ലാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല പലപ്പോഴും നമുക്ക് ഇപ്പൊ തുടങ്ങി ശ്രമിച്ചാൽ തന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കി എടുക്കാവുന്ന ജസ്റ്റ് ഓക്കെ നമ്മുടെ കൂട്ടത്തില് എത്ര പേർക്ക് പാസീവ് വിൻകുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പൊ ഒന്ന് ഇപ്പൊ ഞാൻ എന്റെ ഒരു കേസ് പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു മൂന്ന് വർഷം മുന്നുവരെ എനിക്ക് പാസീവ് വിങ്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഞാൻ ഇപ്പൊ വീഡിയോ ഒക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്ക് ഈ പാസീവ് പാസിൽല്ലോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരു ഫ്ലാറ്റ് നമ്മുടെ നാട്ടിലുണ്ട് അത് ഞാൻ രണ്ടുമൂന്ന് വർഷമായിട്ട് റെന്റിന് കൊടുത്തിട്ടില്ല അവിടെ കിടക്കുക നമ്മൾ ശ്രദ്ധയില്ല അതവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിലിരിക്കണം അതിന് ഞാൻ റെന്റിന് കൊടുത്തു അപ്പൊ എനിക്ക് എന്തായി പാസി ബിങ്കും വന്നു തുടങ്ങി അപ്പോൾ അത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ അടുത്ത് അസെറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഓരോരോ സോഴ്സസ് ഉണ്ടാവും നമ്മളത് ഒരിക്കലും അത് മുതലാക്കാതെ നമ്മൾ ആപ്സെന്റ് മൈൻഡ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാനായിട്ട് നോക്കാം ഇനി സ്പെൻഡിങ്ങും പാസിവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമ്പതിനായിരം രൂപയുടെ സ്പെൻഡിങ് പാസിവിങ്ക് ആയിട്ട് പതിനായിരം ഉണ്ട് നാപ്പതിനായിരം രൂപ ഷോർട്ടേജ് ഉണ്ട് നാപ്പതിനായിരം രൂപ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആക്റ്റീവ് ഇൻകം ആയിട്ട് ഈ മാസം നമ്മൾ നാൽപ്പതിനായിരം രൂപ കൊണ്ടുവന്നേ പറ്റൂ ഇപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ സാലറി ഉണ്ട് നോക്കാം സാലറി ഒരു അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്പെൻഡിങ് നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി എത്ര രണ്ട് ഇരുപതിനായിരം രൂപ സർപ്ലസ് ഉണ്ട് ഈ ഇരുപതിനായിരം രൂപ നമുക്ക് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം ഈ ഇരുപതിനായിരം രൂപ റീഇൻവെസ്റ്റ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്ത് ഈ പാസീവ് ഇൻകം കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ന് ഈ പാസീവ് ഇൻകം ഈ പറഞ്ഞ സ്പെൻഡിങ്ങിനെ മാച്ച് ചെയ്യുന്നു എന്ന് നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാം ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും കറണ്ട് അസെറ്റ് ഉണ്ടാവും നമ്മുടെ അടുത്ത് ക്യാഷ് ബാങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയ സാധനം ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ അതിനെ കൂട്ടരുത് കാരണം വീടുണ്ടെങ്കിൽ അത് വിൽക്കാനായിട്ട് ചിലപ്പോൾ കുറെ നാളെടുക്കും പിന്നെ വീട് വിൽക്കാനും പറ്റത്തില്ല നമുക്ക് നമുക്ക് താമസിക്കാനായിട്ട് സ്ഥലമുണ്ടാവും പക്ഷെ നമ്മുടെ അടുത്ത് എന്തൊക്കെ കറണ്ട് അസറ്റ്സ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ബാങ്കിലത്തെ സേവിങ്സ് അക്കൗണ്ട് ഇരിക്കുന്ന കാശ് അല്ലെങ്കിൽ എഫ് ഡി ആയിട്ട് കിടക്കുന്ന കാശ് ഇനി ഗോൾഡിനെ വേണമെങ്കിൽ പറയാം കാരണം ഗോൾഡ് എപ്പോഴെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിന്റെ വാല്യൂ എത്ര ഉണ്ട് നോക്കാം ഇതേ ഡിവൈഡ് ബൈ ഈ പറഞ്ഞ ഷോർട്ടേജ് അത് എത്രയാണോ അത്രയും കാലം ഇപ്പൊ ഇക്കാര്യത്തിൽ നാപ്പതിനായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് ഒരു പന്ത്രണ്ട് മാസം നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആണ് പന്ത്രണ്ട് മാസം നമ്മൾ ജോലി എടുത്തില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ജീവിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതാണ് അപ്പൊ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഫിഗർ എടുത്തിട്ടാണെങ്കിൽ പറയാം ഈ വ്യക്തി ഒരു വർഷത്തേക്ക് ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പറഞ്ഞ പാസീവ് ഇൻകം ഈ പറഞ്ഞ സ്പെൻഡിങ്ങിനേക്കാളും കൂടുതലാണ് വരുന്നതുണ്ടെങ്കിൽ ഇയാൾ ലൈഫ് ലോങ് ഫിനാൻഷ്യലി ഫ്രീ ആണ് ഞാൻ ഇതിൽ ഇൻഫ്ലേഷൻ കൂട്ടിയിട്ടില്ല കാരണം ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുസരിച്ചടങ്ങി പാസീവിംഗും ഇൻഫ്ലേറ്റഡ് ആവണം സ്പെൻഡിങ്ങും ഇൻഫ്ലേറ്റഡ് ആവണം ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പക്ഷെ എപ്പോഴും ഈ കറണ്ട് അസെറ്റ്സ് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ അഞ്ചു ലക്ഷത്തിന് പകരം അമ്പത് ലക്ഷം ഉണ്ടെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പാക്കാൻ പറ്റില്ല കാരണം നമ്മളിപ്പോ ഒരു ഇപ്പൊ അത് നിങ്ങൾക്കൊരു നാപ്പത് വയസ്സാണെങ്കിൽ നിങ്ങളൊരു നൂറ് വരെ ജീവിച്ചിരുന്നാൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവില്ല പക്ഷേ ഈ ഈ പാസീവ് ഇൻകം എന്ന് സ്പെൻഡിങ്ങിനേക്കാളും കൂടി നിൽക്കുന്നോ അന്ന് നിങ്ങൾ ലൈഫ് ലോങ് ഫിനാൻഷ്യലി ഫ്രീ ആണ് ഇതാണ് ഈ പാസീവ് ഇൻകം ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെയും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം ഇതാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നത് ഇപ്പൊ എങ്ങനെ ഈ ഈ ജേർണി നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ പലവർക്കും നമ്മൾ പറഞ്ഞാലോ എത്ര നാൾ ഫിനാൻഷ്യലി ഫ്രീ ആണ് എന്ന് ഈ കാൽക്കുലേറ്ററിൽ നോക്കി പറഞ്ഞു അപ്പൊ ഈ കാൽക്കുലേറ്റർ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരിക്കുന്നു ഹലോ ജിത്തു ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ മ്യൂട്ടാക്കാൻ പറ്റുമോ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ കാൽക്കുലേറ്റർ വളരെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോരുത്തരുടെയും ഇൻകോം ഓരോരുത്തരുടെയും എക്സ്പെൻസും ഓരോരുത്തരുടെ പാസീവ് ഇൻകോം വെച്ചിട്ട് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നുള്ളത് ഇവൻ ഇതൊന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ ലെവലിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എന്തോരം എത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ കൂട്ടത്തില് ചിലപ്പോൾ കടമുള്ളവരുണ്ടാവും അത് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടം മാറ്റാൻ ആണ് ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത് കാരണം കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫിനാൻഷ്യലി ഫ്രീ ആവാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് എപ്പോഴും ഉണ്ടാവും നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ ചിലവ് ഉണ്ടാവും കടം വീട്ടുന്ന ചിലവുണ്ടാവും അപ്പോൾ കടം ഉള്ള ഒരു ഫസ്റ്റ് ചെയ്ത കടം വീട്ടുക എന്നുള്ളത് ആദ്യ കാര്യം ഇനി രണ്ടാമത്തെ ആൾക്കാരുണ്ടാവും സാലറി വരും ആ കറക്റ്റ് സാലറി നിങ്ങൾ സ്പെൻഡിങ് നടത്തും അപ്പോൾ അമ്പതിനായിരം രൂപ സാലറി അമ്പതിനായിരം രൂപ സ്പെൻഡിങ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശ് വരുന്നു കാശ് പോകുന്നു ആ ഒരു ലെവലായിരിക്കും അതിന് മാറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ സ്പെൻഡിങ് കൂട്ടുക ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ഈ കൂട്ടത്തില് ഏത് കാറ്റഗറിയിൽപ്പെടുന്നുള്ളത് ഇനി ചില ആൾക്കാർക്ക് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ കറണ്ട് ജോബ് മാറ്റാനുള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം കറണ്ട് ജോബ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ എല്ലാ ഒരു കോൺഫിഡൻസും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം എങ്ങനെ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു വർഷമോ രണ്ട് വർഷമോ ജോലി ഇല്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കില് നിങ്ങൾ ഇൻ കേസ് ഇതിനേക്കാളും നല്ല സാലറി കിട്ടുന്ന ജോബിലേക്ക് എങ്ങനെ മാറാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ തന്നെ എങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആരോപിക്കാം ഇനി ചില ആൾക്കാർ ഫിനാൻഷ്യലി ഹാപ്പി ആയിരിക്കും പക്ഷെ അവർക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാനായിട്ട് അതേമാതിരി റിട്ടയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ കാരണം വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും ഇല്ല ഈ ജോലി മാത്രമേ ഉള്ളൂ ഇതും ഒരു സ്റ്റേജ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അപ്പൊ ഈ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഇൻകത്തിന്റെ അളവ് കൂട്ടാ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത് അത് നമ്മുടെ ചെലവ് കുറച്ചേ പറ്റൂ അല്ലാതെ നമ്മൾ വേറെ ഇൻവെസ്റ്റ് ചെയ്യുക വേറെ ജോലി നോക്കുക അതിലൊന്നുമല്ല കാര്യം നമ്മുടെ ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ ഇനി രണ്ട ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആളുകളാണ് ഇപ്പൊ റെഡി ഫോർ റിട്ടയർമെന്റ് പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്തു പക്ഷെ റിട്ടയർമെന്റിലേക്ക് പോകാനുള്ളൂ അപ്പൊ അവർക്ക് ഇൻകം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഒരു ബൾക്ക് പണി അവരെ അടുത്തുണ്ടാവും ഇതിന ഒരു കൂട്ടത്തില് പറയാം പക്ഷെ അവർക്ക് ഇൻ കേസ് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം കാശ് വില വന്നു അങ്ങനെ ആണെങ്കിൽ അവരുടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും തകിടം അറിയാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ അവര് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞു ഇപ്പോൾ റിട്ടയർമെന്റിന് റെഡി ആയിരിക്കുന്ന ആൾക്കാരുണ്ടോ ഈ ചില ആൾക്കാർക്ക് ഈ റിട്ടയർമെന്റിനൊക്കെ റെഡി ആയിരിക്കും അതോടൊപ്പം തന്നെ എങ്ങനെ അവരൊരു മനസ്സിലാഗ്രഹമുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ടൂർ പോക അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാറ് വാങ്ങാം ഇതെല്ലാരും വാങ്ങാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും അവരും അടുത്ത ലെവൽ ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ പെടുന്ന ആൾക്കാരാണ് ഇനി അടുത്ത ആൾക്കാരുണ്ട് നമുക്ക് ഈ ഡ്രീം ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനും പറ്റും അതോടൊപ്പം റിട്ടയർമെന്റ് എടുക്കാനും പറ്റും ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവര് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോർപ്പസ് നല്ലൊരു ഒരു അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മള് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ലാസ്റ്റ് രണ്ട് കാറ്റഗറിയിൽ പെടാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ചെയ്യാനായിട്ട് ഒത്തിരി പ്ലാനിങ്ങും കുറച്ച് ഡിസിപ്ലിനും മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഈ പറഞ്ഞ നമ്മൾ ഏഴ് ലെവൽസ് പറഞ്ഞ് ഈ ഏഴ് ലെവൽസിൽ ഓരോരുത്തരും ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ആരോടും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പൊ ഏത് ലെവലിൽ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി എപ്പോഴും നമുക്കൊരു ധാരണ ഉണ്ട് ഇപ്പം എങ്ങനെ എൻ്റെ മന്ത്ലി ഇൻകം വരുന്നത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്നാലും ഇതിൽ ഞാൻ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം ഇപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും മീറ്റ് ആയിട്ടില്ല പക്ഷേ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം ഇപ്പൊ എന്താ പറയുക ഒരു നാപ്പത് വയസ്സായ ആൾ കുട്ടിയുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളെല്ലാരും ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരാളെങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇതിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് വരുമ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് നിങ്ങൾ ചെലവ് ചെയ്യണത് പല ആൾക്കാർക്കും ഇത് അറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇരുന്ന് ഇതൊന്ന് എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ മാസം ചെലവ് ഏത് ലെവലിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തതെന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ നിങ്ങളുടെ ചെലവ് നിർത്തണം നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ നിങ്ങളുടെ റെന്റ് കൊടുക്കുന്നതും നിങ്ങളുടെ എന്താ പറയുക ഭക്ഷണം ഇതെല്ലാനും എന്റെ എക്സ്പെൻസ് സോറി നാപ്പത്തഞ്ച് ശതമാനത്തിൽ നിർത്താനായിട്ട് പറ്റണം അതേമാതിരി കുട്ടികളുടെ ഫീസും ഇതെല്ലാരും ഇൻക്ലൂഡിങ് ഇ എം ഐ എല്ലാരും അന്ന് അത് ഇപ്പൊ ചിലപ്പോൾ ഈ ലെവലിലായിരിക്കില്ല നിൽക്കുന്നത് അതെങ്ങനെ ഒരു നാല്പത്തിയഞ്ച് ശതമാനം ഇപ്പോൾ ഒരു ലക്ഷം രൂപ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് നാപ്പത്തി നാല്പത്തഞ്ച് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്തു തീർക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ വെച്ചാൽ നിങ്ങൾക്ക് ലോങ് ടൈം ഗോൾസ് ഉണ്ടാകും കുട്ടികളുടെ എഡ്യൂക്കേഷൻ കുട്ടികളുടെ കല്യാണം പിന്നെ അങ്ങനെ ഓരോരോ ഗോൾസ് ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻകത്തിന്റെ പത്ത് എങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റണം ഇനി അടുത്ത കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ പാസിവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിന്റെ പത്ത് ശതമാനം മാറ്റിവെക്കണം ഇനി ഈ ഷോർട്ട് ടൈം സ്പെൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ സ്പെൻഡിങ്സ് ഇല്ല പക്ഷെ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ ചിലപ്പോ വീടിന് പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറ് മാറ്റി വാങ്ങണം ഇങ്ങനത്തെ കുറെ കുറെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലുണ്ടോ അത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പത്ത് ശതമാനം മാറ്റി വെക്കുക ഇനി നിങ്ങളുടെ നിങ്ങളുടെ സ്കില്ല് കൂട്ടാനും നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൂട്ടാനും അതേമാതിരി നിങ്ങളുടെ ഏർണിംഗ് പവർ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങും ഇതെല്ലാം ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ടൊരു പത്ത് ശതമാനം മാറ്റി വെക്കുക നമ്മൾ ലൈഫിൽ ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും മാത്രം പോയിട്ടില്ല ലൈഫിൽ ഒരു അത്യാവശ്യം ഒരു ലൈഫ് ഉണ്ടാവണമല്ലോ ഒരു 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 അടിച്ചുപൊളിയും പ്ലഷറും എല്ലാരും വേണ്ട അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് ശതമാനം മാറ്റി വെക്കുക പിന്നെ ചാരിറ്റിക്ക് വേണ്ടി ഒരു പത്ത് ശതമാനം അഞ്ചു ശതമാനം മാറ്റിവെക്കുക ഈ പറഞ്ഞ ഒരു ലെവലിലാണോ നിങ്ങളുടെ സ്പെൻഡിങ്സ് എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം ഇപ്പൊ പലർക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആരും ചെയ്യുന്നുണ്ടല്ലോ ഇതിനെല്ലാത്തിനും ഓരോ നിങ്ങളുടെ മന്ത്ലി വരുന്ന സാലറിന ഒരു ബക്കറ്റ് ആയിട്ട് നോക്കിയിട്ട് ഈ പറയുന്ന ആറ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പെടുത്താൻ പറ്റുമോ നോക്ക ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇനി ഭാവിയിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് ഈ ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നോക്ക ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സാധ്യതയുണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ്നെസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഈ പറഞ്ഞ കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു യെസ് പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ മനസ്സിലായി എന്നുള്ളത് ഇപ്പൊ പലവർക്കും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ പലവർക്കും ഒരു ചോദ്യമുണ്ട് ഇപ്പൊ ഞാൻ ഇനി എനിക്ക് ഫിനാൻഷ്യൽ ഫീഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ ട്രേഡ് ചെയ്താൽ പോലെ എനിക്ക് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പലവർക്കും ഉള്ള ചോദ്യമുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരാള് സംസാരിക്കുമ്പോൾ വിചാരിക്കും ഞാൻ നിങ്ങളോട് എല്ലാവരും ട്രേഡ് ചെയ്യാൻ പറയുന്നതായിരിക്കും പലരും വ്യാഖ്യാനിക്കണം അപ്പൊ അതിനെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബാണ് നിങ്ങൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് സ്ക്രീൻ്റെ മുന്നിലിരുന്ന് ചെയ്യണേൻ്റെ പടിയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ മനസ്സെങ്കിലും അവിടെ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ട്രേഡിംഗ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഇതോടൊപ്പം തന്നെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യണം വളരെ റിസ്കിയുള്ള സാധനമാണ് കാരണം ഇപ്പം നമ്മൾ ഒരു പൊസിഷൻ പിടിച്ചിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആ പൊസിഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ഒരു ലോസിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളൊരു ഒരു 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 പർട്ടിക്കുലർ ജോബിൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ട്രേഡിങ്ങിനേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബിൽ നിന്നുള്ള ശ്രദ്ധ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പലപ്പോഴും ട്രേഡ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഫ്രീ ആവോ എന്ന് ചോദിച്ചാല് ഒരു തൊണ്ണൂറ് ശതമാനവും നടക്കില്ല ഒരു പത്ത് ശതമാനം നടക്കായിരിക്കും നിങ്ങൾ ആ ട്രേഡിങ്ങില് നല്ല നന്നായിട്ട് കഴിവുള്ള ആളാണ് നിങ്ങൾ ആ ട്രേഡിംഗ് ഫുൾ ടൈമായിട്ട് ജോലിയായിട്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ജോലിയുണ്ട് അതിനെ ഡെയിലി ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡ് അച്ചീവ് എന്ന് പറഞ്ഞാൽ പറ്റുമായിരിക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം ചാൻസ് കുറവാണ് പത്ത് ശതമാനം ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ട്രേഡിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം അത് ജോബായിട്ട് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിനെ മാറ്റുകയും അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്താലേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡ് എടുക്കാൻ പറ്റും കാരണം ട്രേഡിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ആക്റ്റീവ് ഇൻകം ഇറ്റ്സ് നോട്ട് എ പാസീവ് ഇൻകം പിന്നെ എങ്ങനെ ട്രേഡിങ്ങിനുള്ള പൈസ ലാഭം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു പാസീവ് ഇൻകം ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അപ്പോൾ ട്രേഡിംഗ് വെസേഴ്സ് ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ അതിൽ ട്രേഡിംഗ് ലീഡ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം ഇറ്റ് ക്യാൻ ബി കാരണം അത് ഇന്ന് ഒരു ഇൻകം എന്നും മാറ്റിവെച്ച് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പറ്റും പക്ഷെ ഫുൾ അസെറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫിനാൻഷ്യൽ ഫ്രീഡം ചെയ്യാൻ പറ്റില്ല കാരണം ട്രേഡിംഗ് ഇസ് ആക്റ്റീവ് ഇൻകം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് തന്നെയാണ് അപ്പോൾ എപ്പോഴും എസ്പെഷ്യലി ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെ ഹൗ ടു അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ് നമുക്കിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇപ്പോ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ തന്നെ നമ്മൾ ആ സെവൻ ലെവൽസ് പറഞ്ഞു നമുക്ക് കടമുള്ള ആളാണോ നമ്മൾ സാലറി ടു സാലറി ജീവിച്ചോണ്ടിരിക്കുന്ന ആളാണോ അതോ നമുക്ക് അധികം സേവ് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് നന്നായിട്ട് ഇൻകം ഉള്ള ആളാണോ അതിൽ നമുക്ക് നല്ല പൈസ ഉള്ള ആളാണോ ഇത് മനസ്സിലാക്കുകയാണ് ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കുക നമ്മുടെ ഇപ്പോഴത്തെ മന്ത്ലി സ്പ്ലിറ്റ് എന്താണ് മന്ത്ലി സാലറി പോകുന്നത് ആ ഏഴ് രീതിയിൽ പറഞ്ഞല്ലോ അതിൽ ഇത്ര പേഴ്സൻറ്റേജ് എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾ ഇപ്പോൾ കറണ്ടിൽ ചെയ്യുന്നുണ്ട് അത് കറക്റ്റാണോ അതേമാതിരി നിങ്ങളുടെ ഗോൾസുകൾ നോക്കാം ഇപ്പം നമ്മൾ ഗോൾസുകളെ പറ്റി പറയണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഗോൾ കുട്ടികളുടെ കല്യാണത്തിന്റെ ഗോള് അതേമാതിരി നിങ്ങളുടെ ഒരു വീട് വെക്കേണ്ട ഗോള് ഈ ഇതെല്ലാം നോക്കിയിട്ട് അതിന്റെ അച്ചീവബിൾ ചാൻസസ് എന്താണെന്ന് നോക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ അത് അച്ചീവ് ആയിട്ടുണ്ടോ അതോ ഇനിയും ഫർദർ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് എപ്പോഴും നമ്മൾ ഇത് ഞാൻ ഈ സെഷനിൽ ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ഒത്തിരി സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന സെഷനുകളിൽ നമ്മൾ പറയ ഇതിനെ എങ്ങനെ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സെഷനുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിനു മുന്നും വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇപ്പോ പത്ത് വയസ്സാണ് വിചാരിക്കുക പത്ത് വയസ്സുള്ള കുട്ടിക്ക് പതിനേഴാമത്തെ വയസ്സിൽ ഗ്രാജുവേഷന് പോകണം അപ്പം ഏഴു വർഷം നമ്മുടെ കയ്യിലുണ്ട് ഈ ഇന്ന് നമ്മൾ കുട്ടീനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിങ്ങിന് വിടണം ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം അപ്പൊ ഇരുപത് ലക്ഷം ഇന്നത്തെ ഏഴു വർഷം കഴിഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് അതൊരു ഡബിൾ ആയിട്ടുണ്ടാവും അന്നത്തെ ഏഴ് വർഷം കഴിഞ്ഞാൽ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് എഡ്യൂക്കേഷൻ ഗോൾസ് ആയിട്ട് വേണം അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക എൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ജേണി തുടങ്ങാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ബഡ്ജറ്റ് ചെയ്യാം നമ്മുടെ മന്ത്ലി സ്പെൻഡിങ്സ് ബഡ്ജറ്റ് ചെയ്യുക ഇപ്പൊ ആ ഏഴ് മന്ത്ലി സ്പ്ലിറ്റിനെ പറ്റി പറഞ്ഞല്ലോ അത് കൃത്യമായിട്ട് പാലിക്കേണ്ട നോക്കാം അത് കൃത്യമായിട്ട് പാലിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ വരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ഒത്തിരി ഇൻകം ഉള്ള ആളുകൾ ഉണ്ടാവും അവർ നാൽപ്പത്തഞ്ച് ശതമാനം ചിലവാക്കണമെന്നില്ല അവർ നാൽപ്പത്തഞ്ചെന്നുള്ള ഇരുപത്തി അഞ്ചായിരിക്കും കുറയ്ക്കാം എന്നിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനും അത് ഇൻവെസ്റ്റ്മെന്റിനുള്ള ബഡ്ജറ്റ് കൂട്ടി കാണിക്കുക അപ്പൊ നമ്മുടെ ഈ ഗോൾസുകളും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാവും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡെറ്റ് ഫ്രീ ആണെന്ന് മനസ്സിലാക്കുക കാരണം ഡെറ്റ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് കൊടുത്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ആ റിസ്ക് ഉണ്ട് നമ്മുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മണി നമ്മുടെ ഒരു റിസ്ക് ആയിട്ട് മാറും ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാലോ നമ്മൾ എപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അസെറ്റ് എന്ന് പറഞ്ഞാൽ റെന്റ് കിട്ടുന്ന വീടുകൾ റെന്റ് കിട്ടുന്ന കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ് ഇനി ഷെയേഴ്സ് ഡിവിഡൻഡ് കിട്ടുന്ന ഷെയേഴ്സ് അതേമാതിരി ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് ഈ പറയുന്ന ഇൻകുകൾ നമ്മുടെ മന്ത്ലി ചെലവോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആയിരിക്കും ഇതാണ് വളരെ ഈസി ആയിട്ട് പലർക്കും ചെയ്യാൻ പറ്റണം വളരെ കേൾക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് നോട്ട് ഈസി കാരണം നമുക്ക് അതിന് മുന്നേ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണം നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് മീറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം അപ്പൊ ഈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എൻ്റെ ആ മന്ത്ലി സ്പ്ലിറ്റ് അനുസരിച്ചിട്ടാണോ എൻ്റെ ചിലവുകൾ ഞാൻ നീക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിസിനസ് തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇപ്പം പലർക്കും ഒരു ജോലി ഉണ്ടാവും ഒരു ബിസിനസ് ഉണ്ടാവും അവർ തന്നെ കഷ്ടപ്പെട്ട് അത് റൺ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്ന് ഒരു ഇൻകം വരുന്നുണ്ടോ എന്ന് വെച്ചാൽ പലർക്കും ഒരു ഒരു ഡൗട്ടാണ് വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ളത് അപ്പൊ അതിന് നമുക്ക് ഒരു 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 തീർച്ച ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ എനിക്ക് ഉള്ള ജോലി മതിയോ അപ്പൊ ആദ്യം നോക്ക എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പേയ്മെന്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ ജോലി മാറാൻ പറ്റും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്തു പോയിട്ട് ഒരു ജോലി എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന സാലറി ഇനെ വെച്ച് നോക്കുന്ന ബെനിഫിറ്റ് എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്സോ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ജോലി അല്ലെങ്കിൽ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനായിട്ട് നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആണ് അത് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ എനിക്ക് എങ്ങനെ അഡീഷണൽ ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് എന്തെങ്കിലും സൈഡ് ജോബ്സ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിന് ട്യൂഷൻ കൊടുക്കാൻ പറ്റും ഓൺലൈനിൽ ട്യൂഷൻ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കോഡിംഗ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിൽ കൂടെ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു സെഷൻ കൊടുത്തിട്ടുണ്ടത് എങ്ങനെ ഹൗ ടു ജനറേറ്റ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒരു പത്ത് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് പത്തല്ല ഒരു നൂറ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകം ജനറേഷൻ നമ്മുടെ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാരും ചെയ്യാം ഇതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാലേ ഫിനാൻഷ്യൽ ഫീഡത്തിലേക്ക് വരുവുള്ളൂ ഇതോടൊപ്പം തന്നെ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് ടാക്സ് മറക്കരുത് ഇൻഫ്ലേഷൻ മറക്കരുത് കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫീഡ് അച്ചീവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഫീഡ് അച്ചീവ് ചെയ്യാനായിട്ട് അമ്പതിനായിരം രൂപ മതിയോ പക്ഷേ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല മിനിമം ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണം അത്തരം രീതിയിൽ നിങ്ങളുടെ ഇൻകം ഇൻഫ്ലേറ്റ് ആവും ഇൻകം കൂടുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ജേണി സുഗമുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽറ്റീസ് നമുക്കുണ്ട് കാരണം നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിട്ടേൺ പെർസെൻറ്റേജ് വളരെ കുറയും അതോടൊപ്പം തന്നെ നമ്മൾ ഇൻകം എടുക്കുമ്പോൾ അതിൽ നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാകും പിന്നെ ചില ടൈമിൽ നമ്മൾ അസറ്റ്സ് വിൽക്കുന്ന ടൈമിൽ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എനിക്കിപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആവേണ്ടതായിട്ട് ആവശ്യമുണ്ടാന്നുള്ളത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു ഇൻകം ഉണ്ടെങ്കിൽ അങ്ങനെ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കണം എനിക്ക് എന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരാളുടെ വയസ്സ് ഇപ്പൊ ഒരു നാപ്പത് നാല്പത്തഞ്ച് വയസ്സായിട്ടുള്ളു അയാൾക്ക് ജോലി ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ ഒരു അമ്പത്തഞ്ച് വയസ്സായിട്ട് റിട്ടയർമെന്റ് എടുക്കാൻ താല്പര്യം ആ സമയത്ത് അയാൾ ചിന്തിക്കണം എനിക്ക് ഇൻകം എടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അയാൾ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിയിട്ട് കുറച്ചും കൂടി ലോങ് ടൈമിലേക്കുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഷേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ ആക്കി എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇപ്പൊ ഒരു ഡെറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഒരു എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു അഞ്ച് ശതമാനവും ആറ് ശതമാനമായിട്ട് കുറയും അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക എന്ന് എനിക്ക് ഫിനാൻഷ്യൽ ഫീഡ് എടുക്കണം അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ഒത്തിരി ബിസിനസ്സുകളൊക്കെ ഉണ്ട് ഇപ്പൊ ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരും പല ആൾക്കാർക്കും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ കൊടുക്കും പക്ഷെ അവർക്ക് അതിന്റെ പാർട്ണർഷിപ്പിൽ അവരുടെ ഓണർഷിപ്പ് ഉണ്ടല്ലോ അത്തരം ബിസിനസ്സിനെ പറ്റി പറയുന്നില്ല നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേര് ആ ബിസിനസ്സിലുള്ള ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് ഇനി അതേപോലെ തന്നെ ഇപ്പോ ഷെയർസിൽ ഷെയേഴ്സിൽ തന്നെ ഒത്തിരി ഡിവിഡൻഡ് തരുന്ന ഷെയർസ് നമ്മുടെ ലിസ്റ്റഡ് സ്പേസിൽ തന്നെ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട് ഇപ്പോൾ ആറ് ശതമാനത്തിന് മുകളിൽ ഡിവിഡന്റ് തരുന്ന ഷെയർസ് നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് കൊടുക്കുന്ന നല്ല അഞ്ച് ശതമാനത്തിന് മുകളിൽ ഡിവിഡൻറ് കൊടുക്കുന്ന ഷെയർസ് ഉണ്ട് അതിൽ ഒരു കുറഞ്ഞ രീതിയിൽ അതിലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും അതുപോലെ തന്നെ ഡിവിഡൻഡും കിട്ടും അപ്പോൾ അത്തരം ബിസിനസ്സുകളിൽ നമ്മൾ കുറച്ചീശ കുറച്ച് ഷെയർസ് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ഒരു മാസം ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ മാസം ഒരു പതിനായിരം രൂപയ്ക്ക് അത്തരം ഷെയേഴ്സ് മാത്രം വാങ്ങി വയ്ക്കും അപ്പോൾ ഒരു ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പതിനായിരം രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല കാരണം പതിനായിരം രൂപ വെച്ചിട്ട് അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ആറ് ആ ആറ് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ആവും ഈ പൈസ അത്രയും നമ്പർ ഓഫ് ഷെയേഴ്സ് നിങ്ങളുടെ കൈ കൂടും അത്രയും നമ്പർ ഓഫ് ഷെയർസ് കൂടി കഴിഞ്ഞാൽ ഡിവിഡൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത്രയും പൈസ നമുക്ക് ആയിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതോടൊപ്പം അതിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനും നടക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കുക എനിക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കാരണം എനിക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഫീഡ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും രീതിയിൽ അസെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ഒരു കേസാണ് ഇപ്പോ റെന്റൽ ഇൻകം നാട്ടിൽ കുറവല്ലേ എന്നുള്ളത് പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ റെന്റൽ ഇൻകം കിട്ടുന്ന പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അതിലുള്ള അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര കോടി രൂപയുടെ ഫ്ലാറ്റിനും നമുക്ക് കിട്ടുന്ന റെന്റ് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അത് പേഴ്സെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷെ ഇതിലത്തെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ആ റെന്റിന്റെ അന്നത്തെ രീതിയിൽ റെന്റിന്റെ പേഴ്സൻറ്റേജ് കൂടും ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇന്നത്തെ ഇരുപത്തയ്യായിരം രൂപ റെന്റ് എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപ റെന്റ് കിട്ടും അങ്ങനെ കിട്ടാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണെന്നുള്ളത് അപ്പോൾ എപ്പോഴും ഒരു സെറ്റിനെ മാത്രം നോക്കാതെ നമുക്ക് കുറച്ച് ആ ഈ പറഞ്ഞ റെന്റിൽ നിന്ന് കിട്ടാം കുറച്ച് ഷെയറിന്റെ ഡിവിഡൻ കിട്ടാം കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺ കിട്ടുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുകയും ചെയ്യും ഫിനാൻഷ്യൽ ഫ്രീഡം സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം വച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ ഇന്നത്തെ ടൈമിൽ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു അഞ്ച് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം ഇപ്പോൾ അഞ്ച് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ഒരെണ്ണം കുറഞ്ഞാലും അപ്പുറത്ത് നിന്ന് നമുക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെൻസ് കൂടെയുള്ളൂ ഒന്ന് ഇൻഫ്ലേഷൻ രണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് കൂടും ഇതനുസരിച്ച് ഇപ്പൊ നമ്മുടെ നമ്മളെ കുട്ടികൾ കല്യാണം കഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിഞ്ഞാൽ കല്ല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ചെലവിലാണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഒത്തിരി ചെലവുകൾ വരുന്നുണ്ട് ഇതെല്ലാരും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ പരിപാടിക്ക് നമ്മൾ നിൽക്കാനായിട്ട് ഇനി ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒത്തിരി സെക്യൂർഡ് ഇൻകം പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ് ഇപ്പൊ ഇൻഷുറൻസിന്റെ ഒക്കെ ഒത്തിരി സെക്യൂർ ഇൻകം തരുന്ന പ്രൊഡക്സുകൾ ഉണ്ട് അവര് നമ്മൾ ഇൻഷുറൻസ് ആ പ്രൊഡക്ടുകൾ നമ്മൾ ചേരുമ്പോ തന്നെ നമ്മളോട് പറയും ഇത്ര രൂപ നിങ്ങൾക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക് ഇൻകം തന്നോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുതരും പക്ഷെ അതിലത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് സേഫ് ആണ് അതേപോലെ തന്നെ അതിലൂടെ റിസ്ക് കവർ കിട്ടും പിന്നെ ഇൻകം നമ്മുടെ കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫാമിലിക്കും കിട്ടുന്ന ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളുണ്ട് അതിലത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിലത്തെ റിട്ടേൺ കുറവായിരിക്കും എഫ് ഡിന് ആയിട്ട് മാച്ച് ചെയ്യുന്ന റിട്ടേൺ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ ലോക്കിനാവും എന്നുള്ളതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് പക്ഷെ അതിലത്തെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ പൈസ സേഫ് ആയിരിക്കും നമ്മുടെ റിസ്ക് കവർ ഉണ്ടാവും ഇൻകം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പൊ യാതൊരു ടെൻഷനിലും ഇല്ലാതെ കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഒരു ശതമാനം നമ്മൾ അതിൽ ചെയ്യണേല് ഒരു തെറ്റുമില്ല ഇല്ല ഇപ്പൊ നമുക്ക് ഒരു അമ്പതിനായിരം ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ ഇങ്ങനെ ഇൻകം കിട്ടണ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി ഇപ്പോ ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊസ്റ്റു വെച്ചാൽ ഇപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് സ്വന്തം ജോലിന്നുള്ള ഡിപ്പെൻസി ഇല്ലാതെ നമുക്ക് ഇൻകം വരുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിട്ടയർമെന്റ് ആണോ ഫിനാൻഷ്യൽ ഫീഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാ ഫിനാൻഷ്യൽ ഫീഡാണ് കുറച്ചും കൂടി നല്ലത് കാരണം റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല നമുക്ക് ഇൻകം ഇല്ല ഫിനാൻഷ്യൽ ഫീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ ജോലി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഐ ടി ജോലി ഇഷ്ടമല്ല അങ്ങേരിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങേരിക്ക് പോയി ടീച്ചിങ് ചെയ്യാം ഇപ്പം ടീച്ചിങ്ങിന് ചിലപ്പോൾ ചില കോളേജിൽ ചെയ്യുമ്പോൾ ഐ ടി ജോലി കിട്ടാറേ ശമ്പളം കിട്ടില്ല പക്ഷേ ഇയാൾ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ട് ഇയാൾക്ക് ഇഷ്ടമുള്ള പണി എടുക്കുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ പല ആൾക്കാരും ഫിനാൻഷ്യൽ ഫീൽഡ് അച്ചീവ് ചെയ്തിട്ടുള്ള പ്രശ്നം പറഞ്ഞാല് അവര് ചിലപ്പോൾ ജോലി വിട്ടിട്ടുണ്ടാവും അവര് പിന്നെ ജോലി എടുക്കുന്നുണ്ടാവില്ല അപ്പോ അവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരും ആരാണെന്നുള്ള ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ എപ്പോഴും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻകം എടുക്കുമ്പോൾ നമ്മുടെ റിട്ടേൺ ഒരു ആറ് ശതമാനമായിട്ട് കുറയാൻ ഉണ്ട് അല്ലെങ്കിൽ ഏഴ് ശതമാനമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനാൽ ഗ്രോത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് നമുക്കൊരു കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ടാക്സ് അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കുന്ന സമയത്ത് എന്റെ റിട്ടേൺ പെർസെൻറ്റേജ് എത്രയാവും അതേമാതിരി എന്റെ പോസ്റ്റ് ടാക്സ് എത്രയാവും എന്നുള്ളത് കണക്കാക്കിയിട്ട് എന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട് പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ ഇപ്പൊ നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാ അപ്പം നമ്മൾ ജോലി എന്നൊക്കെ വിട്ട് വെറുതെ ഇരിക്കണം നമുക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതും കൂടി നിങ്ങൾ എപ്പോഴും മനസ്സിൽ കണ്ടിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെന്റും ഇതെന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റിന്റെ ഒരു ജോബ് ഉണ്ടാവില്ല പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ബൾക്ക് മണി നമ്മൾ ഉണ്ടാക്കി വെക്കണം ഫിനാൻഷ്യൽ ഫീഡത്തിൽ നമ്മൾക്ക് ഈ ഇഷ്ടമുണ്ടെങ്കിൽ ജോലി എടുക്കാം എന്നുള്ളതും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ് യങ് ഏജിൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം എന്നുള്ള ആ ഡേറ്റ് നമ്മൾ തീർച്ചപ്പെടുത്തി വെക്കണം അതോടൊപ്പം തന്നെ നമ്മളെ ഇൻഫ്ലേഷനെ കൂടി കണ്ടിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് അതോടൊപ്പം നമ്മൾ എപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസും ക്രിട്ടിക്കൽ ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമ്മളെപ്പോഴും ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടത് ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ സമ്മറിയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാശുണ്ടാവാന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ മന്ത്ലി എത്ര രൂപയാണോ നമുക്ക് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാനായിട്ട് അത് എങ്ങനെ നമ്മുടെ ജോലിയില്ലാതെ നമ്മുടെ പാസി ഇൻകത്തിന് നമുക്ക് ആ ഇൻകം ആ വേണ്ട എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻകം സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മൾ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ള ഒരു ഒരു ആവശ്യം വേണ്ട വരില്ല ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇന്ന് നാളെ വിചാരിച്ചു എനിക്ക് ഹിമാലയത്തിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ അതെല്ലാം പറ്റും ഇനി ഒരു ഐ ടി കാരന് നാളെ എനിക്ക് ഐ ടി പണിയെല്ലാം ഇഷ്ടം എനിക്ക് ഒരു വില്ലേജിൽ പോയിട്ട് ടീച്ചിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം വെച്ചാൽ ഐ ടി ജോലി എന്ന് പറഞ്ഞാൽ ഒരു നല്ല സൈസബിൾ സാലറി കിട്ടും മറ്റൊരു ജോലിക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പത്തിലൊന്ന് സാലറി കിട്ടുകയുള്ളൂ അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട നേരെ മനസ്സിന് ഇഷ്ടമുള്ള ജോലി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ എന്നുള്ള തീരുമാനം ഇപ്പം എടുക്കാം അതോടൊപ്പം തന്നെ എന്നും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനാണ് നോക്കേണ്ടത് റിട്ടയർമെന്റല്ല എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ എന്റെ സംസാരം നിർത്തുന്നു ഇനി എല്ലാവരെയും ക്വസ്റ്റ്യൻസിന് വേണ്ടി കാത്തിരിക്കുന്നു കാരണം എനിക്ക് ഇന്നത്തെ സം ഇന്ന് നമ്മൾ സംസാരിച്ചതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ കുറച്ചും കൂടി ഹാപ്പിയാണ് എനിക്ക് തരാനായിട്ട് ഇനി ഔട്ട് സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ പക്ഷേ മോർ പ്രയോറിറ്റി ഫോർ ഈ പറഞ്ഞ സെഷനാണ് ആണ് അപ്പോൾ ഇനി സെഷൻ നിർത്തേക്കാളും മുന്നേ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും എന്താ പറയുക ഈ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻ്റ് എന്ന് ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അതിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മെയിൽ വരും അതിൽ ഒരു ഒരു പേയ്മെന്റ് ഉണ്ടാവും അതുകൂടാണ്ട് അതിൽ ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്നുള്ള എഴുതാനുള്ള ഒരു ഒരു ഫോമും ഉണ്ടാവും അതുകൂടി എഴുതി അയക്കണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലത്തെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മുടെ ടീം ഇരിക്കുന്നതായിരിക്കും